ആ അർത്ഥം വന്നു. എന്ത് പെണ്ണാണ് അവ പോലെ? അത് എനിക്കങ്ങനെ മനസ്സിലായി. വേഷം അനുഭവിച്ചതാ? ചെറിയൊരു പെണ്ണുകളുടെ ഉണ്ടായി. ആണോ? അതെന്തായി? ഓ, ഒന്നും പറയണ്ട. എന്താ പറ? ഞങ്ങൾ മൂന്നാല് പേര് പെണ്ണ് കാണാൻ ചെന്നു. ഞാൻ പെണ്ണൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് പറഞ്ഞ് ചെക്കനും പെണ്ണും എന്നാൽ പിന്നെ എന്തെങ്കിലും പോയി സംസാരിക്കാൻ പറഞ്ഞു. ആ, അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി ഞാനും പെണ്ണും പോയി സംസാരിച്ചു. എന്നിട്ടാ പേര് പറഞ്ഞില്ല. പേരറിയാതെയാണോ പെണ്ണ് കാണാൻ വന്നത്? എന്തായാലും ഒന്നും കൂടി പറയാലോ. എന്റെ പേര് ശ്യാമ, ശ്യാമ ഓസി. ഫ്രണ്ട്സ് എല്ലാരും വിളിക്കുന്ന ഓസി എന്നാ. രണ്ടു പേരുണ്ട് ശ്യാമയായിട്ട് ക്ലാസ്സിൽ. അല്ലാണ്ട് ഞാൻ ഓസി ആയിട്ടൊന്നുമില്ല. എനിക്ക് ആരുടെയും ഒന്നും വേണ്ട. എനിക്കുള്ള ഒക്കെ എന്റെ അപ്പനും അമ്മയും തരുന്നുണ്ട്. ചിലരൊക്കെ എന്നെ ഓസി എന്ന് വിളിക്കുമ്പോ ഉണ്ടല്ലോ, എന്നെ ആക്കി വിളിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ചേട്ടൻ എന്നെ ശ്യാമയെന്ന് വിളിച്ചാ മതി. അല്ലാതെ ഓസി എന്നൊന്നും വിളിക്കണ്ട. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. മറ്റേ ശ്യാമയുടെ ഇനീഷ്യൽ വിളിച്ചിട്ടേ എന്നെ ശ്യാമയെന്ന് വിളിക്കാമല്ലോ വെച്ചവൾക്ക്. അല്ലേ ചേട്ടാ? അവസാനം നിക്കക്കള്ളിയില്ലാതായപ്പോ അവിടുന്ന് ഇതിനേറ്റ് ഓടി എന്ന് പറഞ്ഞാ മതി. ചെസ്സിൽ ചെക്ക് മേറ്റ് ആവില്ലേ? അതായത് രാജാവിന് നിൽക്കാൻ കളം ഇല്ലാതെ ആവുന്ന അവസ്ഥ. ഇങ്ങനെ ചെസ്സിൽ നിൽക്കാനുള്ള കള്ളി ഇല്ലാതാവുന്നതിൽ നിന്നാണ് രക്ഷാമാർഗം ഒന്നും ഇല്ലാതാവുന്നതിനെ സൂചിപ്പിക്കാനായി നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അവസാനം നിക്കക്കള്ളി ഇല്ലാതായപ്പോ അവിടുന്ന് ഇതിനേറ്റ് ഓടി എന്ന് പറഞ്ഞാ മതി. അതന്നെ വാക്ക് വന്ന വഴി.